പ്രിയ സുഹൃത്തെ, ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നത് അതിസങ്കീർണമായ ഒരു പ്രക്രിയയിലൂടെയാണ് അല്ലെ. ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അതുവരെ അനുഭവപ്പെട്ടതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ, തികച്ചും വിചിത്രമായ, തീർത്തും അപരിചിതമായ ഒട്ടേറെ അനുഭവങ്ങളിലൂടെയാണ് കുഞ്ഞ് കടന്നുപോകുന്നത്. ഗർഭാശയത്തിലെ അമ്നിയോട്ടിക് ദ്രവത്തിൽ കുലുക്കമറിയാതെ, പ്രയാസങ്ങളറിയാതെ, സമ്മർദ്ദങ്ങളറിയാതെ കുഞ്ഞിങ്ങനെ വളർന്നു വരുമ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം അവൻ പുറത്തേക്ക് വരുന്നത്, അവൾ പുറത്തേക്ക് വരുന്നത്. പുറത്ത് അവനെ കാത്തിരിക്കുന്നത്, അവളെ കാത്തിരിക്കുന്നത് വലിയ ശബ്ദങ്ങളാണ്, വലിയ കുലുക്കമാണ്, ശക്തിയേറിയ തീവ്രമായ പ്രകാശമാണ്. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നു, ഇതൊക്കെയാണ് സ്ഥിരം, ഇങ്ങനെയൊക്കെയാണ് ഇനി ജീവിക്കേണ്ടത് എന്ന അനുഭവത്തിലേക്ക് കുഞ്ഞ് എത്തിച്ചേരുന്നത് പടിപടിയായ, സങ്കീർണമായ ഒട്ടേറെ കടമ്പകൾ കടന്നാണ്. ഈ കടമ്പകൾ കടന്നു പോകുമ്പോൾ കുഞ്ഞിന് വിശ്വാസം എന്നത് വളരെ പ്രധാനമാണ്. താൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന്, കുലുക്കത്തിൽ നിന്ന്, ശബ്ദത്തിൽ നിന്ന്, തീവ്രമായ പ്രകാശത്തിൽ നിന്ന് ഒക്കെ തന്നെ സംരക്ഷിച്ച് നിർത്തുന്ന, തനിക്ക് വിശക്കുമ്പോൾ ആഹാരം തരുന്ന ഒരാൾ എന്ന രീതിയിലാണ് ഒരു വ്യക്തിയെ കുട്ടി വിശ്വസിക്കാൻ ആരംഭിക്കുന്നത്. ശിശു വികാസത്തിന്റെ ശാസ്ത്രത്തിൽ ഈ വ്യക്തി അറിയപ്പെടുന്നത് ആദ്യ പരിചരണം നൽകുന്ന ആൾ അഥവാ പ്രൈമറി കെയർ ഗിവർ എന്നാണ്. സാധാരണഗതിയിൽ കുഞ്ഞിൻ്റെ അമ്മയായിരിക്കും പ്രൈമറി കെയർ ഗിവർ എന്നത് വ്യക്തമാണ്. എന്നാൽ ജന്മനാ അമ്മ ഒഴിച്ചു പോവുകയോ രോഗങ്ങൾ കൊണ്ടോ തൊഴിലുമായി ബന്ധപ്പെട്ട തിരക്കുകൾ കാരണമോ അമ്മയ്ക്ക് കുഞ്ഞിനടുത്ത് കൂടുതൽ സമയം ചെലവഴിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുകയോ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അനാഥ ജീവിതമാണ് കുട്ടിക്ക് മുന്നോട്ട് നയിക്കേണ്ടത്, കൊണ്ടുപോകേണ്ടത് എന്ന അവസ്ഥയുണ്ടായി, അനാഥാലയത്തിൽ വളരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഒക്കെ പ്രൈമറി കെയർ ഗിവർ, ആദ്യ പരിചരണം നൽകുന്ന ആൾ എന്നത് മറ്റൊരാളായിരിക്കും, അമ്മയല്ലാതെ വേറൊരാളായിരിക്കും. ചില അനാഥാലയത്തിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അവിടുത്തെ ആയയോ കുടുംബത്തിൽ തന്നെയുള്ള മറ്റ് അംഗങ്ങളോ ഒക്കെ ആവാം ഇങ്ങനെ പ്രൈമറി കെയർ ഗിവറായി നിൽക്കുന്നു. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആരാവണം എന്നത് പ്രത്യേക നിഷ്കർഷമൊന്നുമില്ല, ആരായാലും കുഴപ്പമില്ല, പക്ഷെ ഒരാൾ ഉണ്ടാവണം. പ്രൈമറി കെയർ ഗിവറുടെ കണ്ണ്, മൂക്ക്, മുഖം, സംസാര ശൈലി ഇതൊക്കെ കുഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ മനസ്സിലേക്ക് വലിച്ചെടുക്കും. ആ കാഴ്ചകൾ വെച്ചുകൊണ്ട്, ആ സ്പർശത്തിൻ്റെ ചൂട് വെച്ചുകൊണ്ട് ആ വ്യക്തിയെക്കുറിച്ച് ഒരു ചിത്രം കുട്ടി രൂപീകരിക്കും. പ്രൈമറി കെയർ ഗിവർ നിരന്തരം മാറിക്കൊണ്ടിരുന്നാൽ, അതായത് കുഞ്ഞിനോട് അടുത്ത് ഇടപഴകുന്ന ആൾ നിരന്തരം മാറിക്കൊണ്ടിരുന്നാൽ, ആരാണ് തനിക്ക് സംരക്ഷണം തരിക എന്നതിനെക്കുറിച്ച് ഒരു വിശ്വാസം ഉറപ്പിക്കാൻ കുട്ടിക്ക് പറ്റാതാകുകയും അരക്ഷിതത്വം, സുരക്ഷിതത്വമില്ലാത്ത ഒരു അവസ്ഥ കുട്ടിക്കുണ്ടാവുകയും ചെയ്യും. അത് അവൻ്റെ ശാരീരിക വികസനത്തെ, മാനസിക വികാസത്തെ ഒക്കെ പ്രതികൂലമായി ബാധിക്കും. അത്തരം അവസ്ഥകളിൽ വളരുന്ന കുട്ടികളുടെ പെരുമാറ്റത്തിൽ പിൽക്കാലത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. വിശ്വാസം വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ കുഞ്ഞിനെ പരിചരിക്കുന്ന ആളുകൾ ഒരാൾ തന്നെയായിരിക്കണം പരമാവധി സമയം എന്ന് നിഷ്കർഷിക്കുന്നത്. എന്നാൽ കുഞ്ഞിനോടൊപ്പം 24 മണിക്കൂറും ചെലവഴിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അത്തരം സന്ദർഭങ്ങളിൽ ചുരുങ്ങിയ സമയത്ത് വേണമെങ്കിൽ മറ്റുള്ളവർക്ക് പരിചരിക്കാം എന്ന് മാത്രം. പ്രൈമറി കെയർ ഗിവർ, കൂടുതൽ സമയം കുഞ്ഞിനോട് ചെലവഴിക്കുന്ന ആൾ ഒരാൾ തന്നെയാവുന്നതാണ് കുഞ്ഞിന് നല്ലത്. അത്തരം ആളുകളുമായി കുട്ടി കൂടുതൽ കൂടുതൽ സമയം ഇടപഴകുകയും അയാളിലുള്ള കുഞ്ഞിൻ്റെ വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. ചില സമയത്ത് കുഞ്ഞ് അമ്മയോട് കാര്യമായി ചിരിക്കുന്നുണ്ട്, എന്നോട് ചിരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛനാകെ പിണങ്ങുകയും ഡൈവോഴ്സിൻ്റെ പക്കത്തോളം എത്തുകയും ഒക്കെ ചെയ്ത സന്ദർഭങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കുഞ്ഞ് അമ്മയോട് ഇണങ്ങുന്നത് പോലെ മറ്റൊരാളോട് ഇണങ്ങാത്തത് എന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. കുഞ്ഞിൻ്റെ മനസ്സിൽ ഈ ആളെക്കുറിച്ചുള്ള രൂപങ്ങൾ മെല്ലെ മെല്ലെ രൂപപ്പെട്ട് വരണം, അതിനുള്ള സാവകാശം കൊടുക്കണം.
അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഹൃദയബന്ധം മെല്ലെ മെല്ലെ കുറച്ചു വരുന്നതാണ്. അതുപോലെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ കുട്ടികളുമായുള്ള ഹൃദയബന്ധം എന്നത് മെല്ലെ മെല്ലെ കുറച്ചു വരുന്നതാണ്. ആ ബന്ധം നഷ്ടപ്പെട്ടാൽ, അതായത് നമ്മളിലുള്ള വിശ്വാസം കുട്ടിക്ക് നഷ്ടപ്പെട്ടാൽ അത് പിന്നീട് തിരികെ കൊണ്ടുവരിക എന്നത് വളരെ വളരെ പ്രയാസമുള്ള ഒന്നാണ്. ചുരുക്കത്തിൽ വിശ്വാസം എന്നത് പാറ പോലെ മെല്ലെ മെല്ലെ ഉറച്ചുറച്ചു വരുന്ന ഒന്നാണ്. ഉറച്ചു കഴിഞ്ഞതിന് ശേഷം അത് പൊട്ടിപ്പോയാൽ പിന്നീട് രൂപപ്പെടുത്തിയെടുക്കുക എന്നത് വലിയ പ്രയാസമാണ്. എങ്ങനെയാണ് കുഞ്ഞും നമ്മളും തമ്മിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് മനസ്സിലാക്കിയാലാണ് എൻ്റെ കുടുംബത്തിൽ അങ്ങനെ ഒരു വിശ്വാസ നഷ്ടം ഇല്ലാതെ നോക്കാൻ നിങ്ങൾക്കും എനിക്കുമൊക്കെ സാധിക്കുകയുള്ളൂ. അതായത് വളരെ ഗൗരവത്തോടെ നമ്മൾ നമ്മളുടെ പെരുമാറ്റത്തെ നിരീക്ഷിക്കണം എന്നർത്ഥം. വിശ്വാസം എന്നത് വളരെ പ്രധാനമാണ്. ശിശുവിൻ്റെ ആദ്യ ഘട്ടത്തിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും. ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും, ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും, ആരൊക്കെ മാറ്റി നിർത്തിയാലും തന്നോടൊപ്പം ഉറച്ച് തൻ്റെ അച്ഛനും അമ്മയും ഉണ്ടാകും എന്ന ബോധ്യം കുട്ടിക്കുണ്ടാവണമെങ്കിൽ അത് അച്ഛനും അമ്മയും നിരന്തരം പറഞ്ഞ് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമല്ല എന്ന് കൃത്യമായിട്ടാണ്. അത് അവന് ബോധ്യപ്പെട്ടു വരേണ്ടതാണ്, അവൾക്ക് ബോധ്യപ്പെട്ടു വരേണ്ടതാണ്. ജീവിതത്തിൽ കുട്ടികൾ പലരുമായും പിണങ്ങും, പലരും അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും, കൂട്ടത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തും. ഇതൊക്കെ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം വലിയ ശാരീരിക മാനസിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അവൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അവളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചാൽ, ആരൊക്കെ കുറ്റപ്പെടുത്തിയാൽ, എൻ്റെ അച്ഛനും അമ്മയും എന്നെ മനസ്സിലാക്കും എന്നും എന്നോട് പൊറുക്കുമെന്നും എന്നെ ഉൾക്കൊള്ളുമെന്നും ഉള്ള വിശ്വാസം കുട്ടിക്കുണ്ടാവണം. ഇത് വിശ്വാസം രൂപപ്പെടുത്തലിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആരില്ലെങ്കിലും അച്ഛനും അമ്മയും വീടും, എന്ത് പ്രശ്നം വന്നാലും എൻ്റെ കൂടെ നിൽക്കും, മറ്റാരും കുറ്റപ്പെടുത്തുന്നത് പോലെ നിശിതമായ വിമർശനം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല, എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നവർ അവരാണ് എൻ്റെ വീട്ടിലുള്ളത് എന്ന ചിന്ത വളരെ സജീവമായി കുട്ടിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. നമുക്കെല്ലാവർക്കും അറിയാം, സൗഹൃദവുമായി വളരെയധികം ബന്ധപ്പെട്ട ഒന്നാണ് കുട്ടിയുടെ പെരുമാറ്റം. അവരുടെ കൂട്ടത്തെ ആശ്രയിച്ചാണ്, അവരുടെ കൂടെ വളരുന്നവരെ ആശ്രയിച്ചാണ് അവരുടെ പെരുമാറ്റം രൂപപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം കൂട്ടത്തിന് വേണ്ടി, കൂട്ടത്തിൽ നിൽക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്ന ഒന്നാണ് കുട്ടികൾ. അതോടൊപ്പം തന്നെ പ്രധാനമാണ് കൂട്ടത്തിലുള്ള ബാക്കി ആളുകളുമായി കുട്ടി എപ്പോഴും തൻ്റെ രൂപത്തെ ഇങ്ങനെ താരതമ്യം ചെയ്തുകൊണ്ടിരിക്കും. അവരും ഞാനും തമ്മിൽ എന്തൊക്കെ വ്യത്യാസമുണ്ട്, എനിക്ക് പല പ്രശ്നങ്ങളുമുണ്ട്, എനിക്ക് അവൻ്റെ അത്ര ഉയരമില്ല, നിറമില്ല തുടങ്ങി നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന പല പല കാര്യങ്ങളും വെച്ചുകൊണ്ടും കുട്ടി ആകെ ടെൻഷൻ അടിക്കാൻ സാധ്യതയും മാനസികമായി തകർന്നു പോകാൻ സാധ്യതയും പലതരത്തിലുള്ള പരിമിതി അനുഭവിക്കുന്ന കുട്ടികൾ നമ്മുടെ അത് ശാരീരിക മാനസിക വൈകല്യങ്ങൾ മാത്രമല്ല, ഒരു കണ്ണിന് അല്പം കോമ്പുള്ളവർ, ചുണ്ടിൻ്റെ ഘടനയിൽ മാറ്റമുള്ളവർ, പല്ല് അല്പം മുന്നോട്ട് തള്ളിയവർ, ഒരു കാലിന് ഏതെങ്കിലും തരത്തിലുള്ള ഷേപ്പിൽ വ്യത്യാസമുള്ളവർ, ഇവരൊക്കെ കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുമോ എന്ന ഭയം ഉള്ളിലൊതുക്കി ജീവിക്കുന്നവരായിരിക്കും. അവർക്ക് മാനസികമായി ഒട്ടേറെ സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യമുണ്ടാവും. അത്തരം സമയത്ത് അവർക്ക് സപ്പോർട്ട് ഉണ്ടാവേണ്ടത് ആരാണ്? നമ്മളാണ്. നമ്മളിൽ നിന്ന് അവർ പലതും പ്രതീക്ഷിക്കുന്നു. നമ്മൾ ലോകത്തിലെ ഏറ്റവും മികച്ച കുട്ടി എൻ്റെ കുട്ടിയായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോ രക്ഷിതാവും. അവൻ അങ്ങനെയാവണം, അവൻ ഇങ്ങനെയാവണം എന്നൊക്കെ നമ്മൾ സ്വപ്നം കാണാറ്. അതുപോലെ തന്നെ നമ്മളെക്കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായ സ്വപ്നങ്ങളാണ്. എന്താണ് സ്വപ്നങ്ങൾ? അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാതൃകാ അച്ഛനും മാതൃകാ അമ്മയുമായിരിക്കും. നമ്മളെ നോക്കിയാണ് അവർക്ക് ജീവിതത്തിൽ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എങ്ങനെ ജീവിക്കണമെന്ന് മാതൃകയാക്കാൻ പറ്റുന്ന ഒരാൾ എന്ന രീതിയിലാണ് നമ്മളെ അവർ സങ്കല്പിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ പെരുമാറ്റങ്ങൾ വളരെ പ്രധാനമായിരിക്കണം. പാലിക്കുന്നയാൾ എന്ന ഒരു ഇമേജ് നമ്മളെക്കുറിച്ച് കുട്ടിക്കുണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഓ ശരി എന്ന് പറയും, അല്ലാതെ ഒരിക്കലും അത് നടത്തിച്ചു തരില്ല.
അമ്മ വെറുതെ ഇങ്ങനെ സമ്മതിക്കും എന്നല്ലാതെ ഒരിക്കലും എൻ്റെ കൂടെ നിൽക്കില്ല തുടങ്ങി നമ്മൾ എത്രത്തോളം വാക്ക് പാലിക്കുന്നു എന്നത് പ്രധാനമാണ്. അവർ നമ്മളെക്കുറിച്ച് മോശം ഒരു ചിത്രം രൂപീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ തിരുത്താൻ കഴിയും. അപ്പോൾ പാലിക്കാൻ പറ്റുന്ന വാക്കുകൾ കൊടുക്കുക, കൊടുക്കുന്ന വാക്കുകൾ പരമാവധി പാലിക്കാൻ ശ്രമിക്കുക, ഇത് പ്രധാനമാണ്. എപ്പോഴും ജീവിതത്തിൽ നമുക്ക് അങ്ങനെ സാധിച്ചോളണമെന്നില്ല, എങ്കിലും പരമാവധി അക്കാര്യത്തിൽ നമുക്ക് നല്ല ഒരു അവസ്ഥ ഉണ്ടാവാൻ ശ്രദ്ധിക്കേണ്ടത്. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധം കുട്ടിയും നമ്മളും തമ്മിലുള്ള വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്നത് വളരെ പ്രധാനമാണ്. നീ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളും ഞാനുമൊക്കെ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണോ? നമ്മൾ കുട്ടികളോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ എന്നത് വളരെ പ്രധാനമാണ്. അച്ഛൻ പറയുന്നതൊന്ന് ചെയ്യുന്നതൊന്ന് എന്ന ഒരു ഇമേജ് നമ്മളെ കുറിച്ച് കുട്ടിക്കുണ്ടായാൽ എന്തായിരിക്കും സ്ഥിതി? സ്വന്തം അയൽവാസിയെ കുറിച്ച്, ബന്ധുവിനെ കുറിച്ച് കുട്ടികളോട് കുറ്റം പറയുമ്പോൾ, തൊട്ടടുത്ത് വീട്ടിൽ താമസിക്കുന്ന ആളുടെ ഉയർച്ച കാണുമ്പോൾ അസൂയപ്പെടുന്നുണ്ടെങ്കിൽ, തെറ്റായ വഴിയിൽ സാമ്പത്തിക വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ, മദ്യപാനം പുകവലി പോലുള്ള ശീലങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട് എങ്കിൽ ഒക്കെ, നമ്മെ മാതൃകയാക്കാൻ തീരുമാനിച്ച ഒരു കുഞ്ഞിൻ്റെ മനസ്സിലെ ചിത്രമാണ് തകർന്നു പോകുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അതായത് കുഞ്ഞ് ഓരോ നിമിഷവും ആഗ്രഹിക്കുന്നത് തൻ്റെ അച്ഛൻ തൻ്റെ അമ്മ എന്നത് എല്ലാം തികഞ്ഞ ഒരാളാവണം എന്നാണ്. കഴിയുന്നിടത്തോളം വിശ്വാസ്യത ജീവിതത്തിലുടനീളം സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. എന്തിനേയും ഏതിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു രക്ഷിതാവിന് കുട്ടിക്ക് ആഗ്രഹമില്ല. ഒരു ചിത്രം വരച്ചു കൊണ്ടുവന്നാൽ അതിമനോഹരമായിരിക്കുന്നു എന്ന് പറയുന്ന അച്ഛനെ കുട്ടിക്കൊരു പക്ഷേ ഇഷ്ടമായിരിക്കും. പക്ഷെ അടുത്ത ചിത്രവും അതിനടുത്ത ചിത്രവും എത്ര പ്രാവശ്യം ചിത്രം വരച്ചു കൊണ്ടുവന്നാലും അതിമനോഹരമായിരിക്കുന്നു, സൂപ്പറായിരിക്കുന്നു, ഗംഭീരമായിരിക്കുന്നു, ലോകത്തിലെ ഏറ്റവും നല്ല ചിത്രമാണ്ടാ, നീ സൂപ്പറാണ്ടാ, നീ നല്ലൊരു ചിത്രകാരനാണടാ എന്നൊക്കെ പറയുന്ന അച്ഛനേക്കാൾ കുട്ടിക്ക് ഇഷ്ടം, എടാ ഇതിൻ്റെ അകത്ത് ഇന്നൊരു പ്രശ്നമുണ്ട്, ഇത് കൂടി ഒന്ന് മാറ്റി, ഈ കണ്ണ് കുറച്ചുകൂടി ചെറുതാക്കി വരച്ച്, ഇവിടെ ഒരു മരത്തിൻ്റെ കൊമ്പ് കൂടി വരച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ചിത്രത്തിന് ആവശ്യമായ തിരുത്തലുകൾ നിർദ്ദേശിക്കുന്ന, അതേസമയം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു രക്ഷിതാവിനെ ആയിരിക്കണം കുട്ടി പ്രതീക്ഷിക്കുന്നുണ്ടാവുക. അത് നമ്മൾ മനസ്സിലാക്കണം. അച്ഛനെപ്പോഴും എന്തുകൊണ്ട് കൊടുത്താലും വെരി ഗുഡ് എന്ന് പറയും എന്നത് അച്ഛനെ കുറിച്ച് കുട്ടിയുടെ മനസ്സിലുണ്ടാക്കിയ മോശം ചിത്രത്തിന് ഉദാഹരണമാണ്. ഒരു നല്ല അച്ഛനെ കുറിച്ച് ഒരിക്കലും കുട്ടിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവില്ല. അപ്പോൾ കൂടെ നിൽക്കുന്ന, പ്രശ്നങ്ങൾ കണ്ടാൽ തിരുത്തുന്ന ഒരു രക്ഷിതാവിനെയാണ് കുട്ടി ആഗ്രഹിക്കുന്നത്. അതാണ് അവനും നമ്മളും തമ്മിലുള്ള വിശ്വാസത്തിന് ഏറ്റവും നല്ലത്. പ്രിയപ്പെട്ട സുഹൃത്തെ, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വളരെ നേരിയ ഒരു നൂൽപ്പാലമാണ് യഥാർത്ഥത്തിൽ വിശ്വാസം. ഈ ഹൃദയബന്ധം വളരെ ലോലമായ ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ എക്കാലത്തേക്കും നിലനിർത്താൻ ആവശ്യമായ ഒരുക്കങ്ങൾ ഓരോ നിമിഷവും ഓരോ ചുവടിലും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം. പാരന്റിങ്ങിൻ്റെ ഒരു ചെറിയ വിശേഷം മാത്രമാണ് ഇന്ന് നമ്മൾ പങ്കുവച്ചത്. കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണും.